السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. آدرني رايا سهودر ماري സഹോദരി മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പരിശുദ്ധമായ റമദാനിൻ്റെ പുണ്യദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പവിത്ര മാസം വളരെ വേഗത്തിൽ നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ അവസാനത്തെ പത്തിലേക്ക്, ഏറ്റവും പവിത്രമായ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഈ ഒരു സമയത്ത് കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ചുള്ള ഒരു വിചിന്തനവും അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ഏറ്റവും പ്രയോജനകരമാക്കി തീർക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നൊരുക്കവും നടത്താനുള്ള ഒരു സന്ദർഭമാണിത്. ഏകദേശം 2 പത്തുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ റമദാനിൻ്റെ ലക്ഷ്യമായി കൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായിത്തീരാം എന്നതിൻ്റെ ഭാഗമായി നമ്മൾക്ക് എത്രമാത്രം സൂക്ഷ്മതാ ബോധം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ജാഗ്രത നമുക്ക് എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതുപോലെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് എത്രമാത്രം ഇസ്തിഗ്ഫാർ ചെയ്യുവാൻ, അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ആവശ്യമാണ്. ഈ പരിശുദ്ധ റമദാൻ എന്നത് ഖുർആൻ അവതീർണമായ മാസമാണ്. ഖുർആൻ പാരായണത്തിനും പഠനത്തിനും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട ഈ ഒരു മാസത്തിൽ എത്രമാത്രം ഖുർആൻ പാരായണം നമുക്ക് ചെയ്യാൻ സാധിച്ചു? ഏറ്റവും ചുരുങ്ങിയത് 20 ജുസ് എങ്കിലും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നിൽ കൂടുതൽ ഖത്തം തീർക്കുന്നതിനെക്കുറിച്ചുള്ള ശ്രമങ്ങൾ നമ്മൾക്ക് നടത്തേണ്ടതുണ്ട്. അതുപോലെ ഖുർആൻ പഠനവും അതുപോലെ അതിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കടന്നു വരേണ്ടതുണ്ട്. അപ്പം ഇങ്ങനൊരു വിലയിരുത്തലിൽ നമുക്ക് ബോധ്യമാകുന്നത് പോരായ്മകളുണ്ട് എന്നാണെങ്കിൽ ഇനിയും സമയമുണ്ട്. തിരുത്തലിനും ഈ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതിനും ഇനിയും നമുക്ക് സമയം ലഭിക്കും. അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ജാഗ്രതയോടുകൂടി അതിനുവേണ്ടി ശ്രമം നടത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ശ്രമകരമായിക്കൊണ്ട് ശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പത്തിലെത്തിയാൽ അഹ്യാ ലൈലഹു, അദ്ദേഹം രാത്രി ഹയാത്താക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ കുടുംബങ്ങളെ വിളിച്ചുണർത്തുകയും അവരോട് ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. നന്മകളുടെ കാര്യത്തിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ തിരുമേനി പ്രവർത്തിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു അവസാനത്തെ 10 കടന്നു വരുമ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ ഒരു മാസത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണ്? നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനം, ഇസ്തിഗ്ഫാറിലൂടെ പാപമോചനം നേടുക എന്നതായിരിക്കണം ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത്. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. സൂറത്തു സുമറിൽ 53-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തങ്ങളോടും അതിക്രമം ചെയ്തു പോയിട്ടുള്ള എൻ്റെ അടിയാന്മാരെ,
നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും നിരാശനാകേണ്ടതില്ല. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. അവൻ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്നാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിൽ അള്ളാഹു പറയുന്നത് ومن يعمل سوءا او يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما ആരെങ്കിലും സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പാപം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ അല്ലാഹുവിനെ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ട് അവൻ കണ്ടെത്തും. ആ രീതിയിൽ അള്ളാഹു പാപമോചനം ഇഷ്ടപ്പെടുന്നവനാണ്. അവനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ പാപമോചനം തേടുന്നവരെ, ഇസ്തിഗ്ഫാർ നടത്തുന്നവരെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, താഴ സമയത്ത് അല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യതാമങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. അതുപോലെ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, യാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്. ഇങ്ങനെ പാപമോചനത്തിന് തേടുവാൻ, ഇസ്തിഗ്ഫാർ നടത്തുവാൻ, നമ്മുടെ പാപങ്ങൾ അള്ളാഹുവോട് ഏറ്റു പറഞ്ഞുകൊണ്ട് പൊറുക്കലിനെ തേടുന്നതിന് വലിയ മഹത്വമാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും നമുക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തോന്നും നമ്മളിൽ നിന്നും അധിക പാപങ്ങളൊന്നും സംഭവിച്ചു പോയിട്ടില്ലല്ലോ, നമ്മൾ പാപമോചനം തേടാൻ മാത്രമുള്ള പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടത് യാതൊരു പാപവും സംഭവിക്കാത്ത മഅസൂമായ അള്ളാഹുവിൻ്റെ സംരക്ഷണമുള്ള പാപങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്ന അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത് ഇന്നീ ല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത്തു മറ, ഞാൻ ഒരു ദിവസം അള്ളാഹുവോട് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുന്നു. മറ്റൊരു ഹദീസിൽ അക്സറു മിൻ സബഈന മറ, 70 തവണയിലധികം ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നു. അപ്പോൾ ഇത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തെങ്കിലും പാപങ്ങൾ വന്നുപോയിട്ടല്ല, മറിച്ച് ആ ഒരു ഇസ്തിഗ്ഫാർ എന്നുള്ളത് പുണ്യകരമായ ഒരു കാര്യമാണ്. അതുപോലെ നമുക്കറിയാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അറിഞ്ഞുകൊണ്ടും അറിയാതെയും സംഭവിച്ചു പോയിരിക്കുന്ന പാപങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മളൊരു സാഹചര്യം മുന്നിൽ കാണുക, പരലോകത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കിതാബ് നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം, അവിടെ വെച്ചുകൊണ്ട് പാപികളായ ആളുകൾ ലഭിക്കുന്നതിനെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നുണ്ട് മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതിൽ ചെറുതും വലുതുമായ ഒന്നും തന്നെ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് ആളുകൾ പറയും. ഉപജതുമാമിലു ഹാദിറ, അവർ പ്രവർത്തിച്ചത് അവരുടെ ഹാദിറായിട്ട് കാണും. അപ്പം അതുകൊണ്ട് ആ ഒരു ഗ്രന്ഥം, നമ്മുടെ മുഴുവൻ അമലുകളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥം, അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാന്യന്മാരായ എഴുത്തുകാർ, കിറാമൻ ഖാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ അവരെന്ത് ചെയ്യാണ്, ഈ കർമ്മങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെറുതും വലുതുമായിരിക്കുന്ന കാര്യങ്ങൾ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരാളും തങ്ങളുടെ അടുക്കേൽ സദാ സന്നദ്ധനായിരിക്കുന്ന ഒരു നിരീക്ഷകനില്ലാതെ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഓരോ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്തകൾ പോലും ഇൻ തുഖ്ഫു മാഫി അംഫുസിക്കും ഔ തുബ്ദൂഹു യുഹാസിബുക്കും ബിഹില്ല, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലുള്ളത് രഹസ്യമാക്കി വെച്ചാലും അത് വെളിപ്പെടുത്തിയാലും അള്ളാഹു അത് വിചാരണ ചെയ്യുമെന്നാണ്. അപ്പം ആ രീതിയിൽ നമ്മുടെ ചിന്തകൾ പോലും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ ഗ്രന്ഥം പരലോകത്ത് ലഭിക്കുന്ന സാഹചര്യത്തിൽ അത്
ഏറ്റവും നല്ല രീതിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നബി സല്ലല്ലാഹു പറഞ്ഞിരിക്കുന്നത് മൻ അഹബ്ബ അൻ തുസിറഹു സഹീഫതഹു ഫൽയക്സുർ ഫീഹ മിനൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും തങ്ങളുടെ ഏടുകൾ ഏറ്റവും നല്ല രീതിയിൽ കാണണം കൺകുളിർക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കട്ടെ എന്നാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ പാപങ്ങൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമ്മൾ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിലുണ്ടാക്കുന്ന പ്രതികരണം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ ഇതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ നമ്മൾക്ക് നമ്മളുടെ അമലുകളായിക്കൊണ്ട് കടന്നു വരും അപ്പോൾ ഇങ്ങനെ ധാരാളം തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതറിഞ്ഞുകൊണ്ടും അറിയാതെയും സംഭവിച്ചിരിക്കുന്ന ഈ തെറ്റുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുവാനുള്ള സമയമാണിത് പരലോകത്ത് ഈ കർമ്മങ്ങൾ കാണുമ്പോൾ അവിടെ വിലപിക്കാതിരിക്കാൻ അവിടെ നമ്മൾ പ്രയാസത്തിലകപ്പെടാതിരിക്കാൻ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ അള്ളാഹു പുറത്തു തരുന്നൊരവസ്ഥ ഉണ്ടാവണം അപ്പം അതുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈ പരിശുദ്ധ റമദാൻ മാസം ഈ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട് ഇതിൽ നോമ്പുകാരൻ്റെ പ്രാർത്ഥനകൾ മടക്കപ്പെടാത്തൊരു പ്രാർത്ഥനയാണ് ദഅവത്തുൽ സ്വായിം ദഅവത്തുൽ സ്വായിം നോമ്പുകാരൻ്റെ പ്രാർത്ഥന എന്നത് അള്ളാഹു മടക്കുകയില്ല അപ്പം അതുകൊണ്ട് നോമ്പുകാരനായി പകലിലും പിന്നീട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മൾ അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയം അതാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയം പക്ഷേ ആ സമയമൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വെറുതെ കളഞ്ഞുപോയി പിന്നെയുള്ള ദിവസങ്ങൾ അത് ശ്രദ്ധയോടുകൂടി അവിടെ ഉപയോഗപ്പെടുത്താൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും അതുപോലെ അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത് ഇനി അവസാനത്തെ പത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം ആയിരം മാസങ്ങളേക്കാൾ പ്രതിഫലമുള്ള പുണ്യാർഹമായ ഖൈറു മിൻ അൽഫി ഷഹർ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാത്രി അതിലുണ്ട് ലൈലത്തുൽ ഖദർ ആ ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിൽ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് ഈ പത്തിലെ പ്രത്യേകിച്ച് 25 27 29 രാവുകളിൽ അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ ആയിരം മാസങ്ങളുടെ കർമ്മങ്ങൾ നമുക്കൊരു രാത്രി കൊണ്ട് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു അമൂല്യ അവസരമാണ് മുൻപ് കഴിഞ്ഞുപോയ പല സമൂഹങ്ങളിലും അവർക്ക് നൂറ്റാണ്ടുകൾ ആയുസ്സുണ്ടായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ ജനത വലിയ ആയുസ്സുള്ളവരായി നമുക്ക് മനസ്സിലാക്കാം നൂഹ് നബി അലൈഹി ഇസ്ലാം 950 വർഷം അവരോട് പ്രബോധനം തന്നെ ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള സമൂഹങ്ങൾ അവർക്ക് ഒരുപാട് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചു എന്നാൽ നമ്മുടെ ആയുസ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ ആയുസ് മാ ബൈന സിത്തീന വസബഈൻ 60-70 ഇടക്കാണ് ഏവറേജ് പ്രായം നമ്മുടെ ആവറേജ് പ്രായം എന്ന് പറയുന്നത് അത്രയുമാണ് കുറച്ചാളുകൾ കൂടുതൽ ജീവിക്കുന്നവരുണ്ടാവും അതിൽ കുറഞ്ഞുള്ളവരുണ്ടാവും മൊത്തം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്ത് അവർ ജീവിക്കുന്ന ഒരു പ്രായം 60-70 ഇടയിലാണ് ഇത് മുൻ കഴിഞ്ഞു പോയിരിക്കുന്ന തലമുറകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തുലോം തുച്ഛമാണ് ഇവിടെയാണ് അള്ളാഹു നമുക്ക് മഹത്തായ അനുഗ്രഹം നൽകിയിരിക്കുന്നത് അവർ നൂറ്റാണ്ടുകളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ നന്മകൾ ഒരു രാത്രി കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് ആ ഒരു ലൈലത്തുൽ ഖദറിനെ ഈ ദിനരാത്രങ്ങളിൽ പ്രതീക്ഷിക്കുകയും അങ്ങനെ അതിൻ്റെ പുണ്യങ്ങൾ കരഗതമാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക അവസാനത്തെ പത്തിൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന
ഖുർആൻ പാരായണം കൂടുതൽ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ രാത്രി നമസ്കാരം കൂടുതൽ ദീർഘമായി നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോടൊക്കെ കൽപ്പിച്ചിരിക്കുന്നത് രാത്രിയുടെ മൂന്നിലൊരു ഭാഗം അല്ലെങ്കിൽ പകുതി എന്നൊക്കെയായിരുന്നു. പിന്നീട് അതിൽ അല്ലാഹു തഖ്ഫീദ് നൽകി, അതിൽ ഇളവ് നൽകി. എങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കാലിൽ നീരുകെട്ടുവോളം നിന്ന് നമസ്കരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ കുറഞ്ഞ സമയം നമസ്കരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവസാനത്തെ പത്തിലെങ്കിലും കൂടുതൽ സമയം നമസ്കരിക്കാൻ, ഉന്മേഷത്തോടുകൂടി നമസ്കരിക്കാൻ, ഖിയാമുല്ലൈൽ ഇമാമത്തോടുകൂടി ആണെങ്കിലും അതെല്ലാം ഒറ്റയ്ക്ക് പാരായണം ചെയ്തുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ആ രീതിയിലുമൊക്കെ തന്നെ രാത്രിയിൽ കൂടുതൽ ദീർഘമായി നിന്നുകൊണ്ട് നമസ്കരിക്കുക. അതോടൊപ്പം തന്നെ സദഖകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു ദാനധർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത് എന്ന്. അപ്പോൾ ദാനധർമ്മങ്ങൾക്ക് അതീവ പുണ്യം കൽപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണിത്. എത്രയോ ഇരട്ടികളായിക്കൊണ്ടത് നമുക്ക് ലഭിക്കും. മാൻ അഖസ മാലും മിൻ സദഖ, ഒരാളുടെ സമ്പത്തും ദാനധർമ്മങ്ങൾ കൊണ്ട് കുറഞ്ഞു പോവുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അപ്പം അതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ആവശ്യക്കാർ ചുറ്റുപാടുകളിലുണ്ട്, നമ്മുടെ സഹായം ലഭിക്കേണ്ട ആളുകൾ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുള്ളൊരവസ്ഥ അള്ളാഹു നൽകിയത് അവൻ്റെ വലിയൊരു അനുഗ്രഹമല്ലേ? നമ്മളെങ്ങാനും ഇതുപോലെ ആളുകളിൽ നിന്ന് കൈനീട്ടി അല്ലെങ്കിൽ ആളുകളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നൊരവസ്ഥയാണെങ്കിലോ അത്തരമൊരവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആളുകളെ പരിഗണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സഹായങ്ങൾ കൊണ്ട് നിലനിൽക്കേണ്ട ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നാട്ടിലെ നമ്മുടെ ഇസ്ലാഹി പ്രവർത്തനങ്ങളാണെങ്കിലും ദീനീ പ്രവർത്തനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ സഹായം ആവശ്യമുള്ളതുണ്ട്. അതിനൊക്കെ തന്നെ അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പട്ടിണിപ്പാവങ്ങളെപ്പോലെ ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ വലിയ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരെ സഹായിക്കുവാനുള്ള സംരംഭങ്ങൾ പലതും ഈ ഖത്തറിൽ നിന്ന് നടക്കുന്നുണ്ട്. അതിലൊക്കെ ഭാഗവാക്കാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതുപോലെ അവസാനത്തെ പത്തിൽ പ്രത്യേകമായി പുണ്യകരമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇഅ്തികാഫ് ഇരിക്കുക, ഭജനമിരിക്കുക. പള്ളിയിൽ ഇബാദത്തിനായിക്കൊണ്ട് പ്രത്യേകമായി ഇരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ഉടനീളം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു അവസാനത്തെ പത്തിൽ. അതുപോലെ തന്നെ അവിടുത്തെ തിരുമേനിയുടെ പത്നിമാരും ഉമ്മഹാത്തുൽ മുഅ്മിനൂനുകളും നമ്മുടെ മാതാക്കളായിരിക്കുന്ന ആ മഹദികളും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ തങ്ങളുടെ ജോലി തിരക്കുകളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ആ പള്ളികളിൽ ഭജനമിരിക്കുവാനുള്ള ശ്രമം നടത്തണം. ഇനി അവസാനത്തെ പത്ത് മുഴുവനായിട്ടില്ലെങ്കിൽ പറ്റാവുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ രാത്രികളിൽ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ പള്ളികളിൽ ഇഅ്തികാഫിരിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിലും ഖുർആൻ പാരായണത്തിലുമൊക്കെ ആയിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയും വേണം. അപ്പം അങ്ങനെ ഇനിയുള്ള ഏറ്റവും പുണ്യകരമായ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദിവസങ്ങൾ ഇത് കഴിഞ്ഞതുപോലെ, ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഇന്ന് കഴിഞ്ഞതുപോയതുപോലെ പോകാൻ പാടില്ല. അത് നമ്മൾ ജാഗ്രതയോടുകൂടി അതിനെ കാണേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണം. എത്രയോ വർഷങ്ങളായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ അംഗമായിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ആലോചിച്ച് നോക്കുക, ഈ ഒരു റമദാനിലെങ്കിലും ഖുർആൻ അർത്ഥസഹിതം അർത്ഥബോധത്തോടുകൂടി പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചോ?
അതിലുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണല്ലോ. വിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ജീവിത രേഖയാണ്, ഗൈഡാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. പക്ഷേ അതിലെന്താണ് കൽപ്പനകൾ എന്നുള്ളത് മനസ്സിലാക്കാതെ എത്രയെത്ര കാലമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഈ ഒരു റമദാനിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്നത് അടുത്തൊരു റമദാൻ വരുമ്പോഴേക്കും ഖുർആൻ അർത്ഥബോധത്തോടുകൂടി പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതിലെ നിയമനിർദ്ദേശങ്ങൾ, അതിലെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിൽ പറഞ്ഞിരിക്കുന്ന വിരോധങ്ങൾ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയണം. അതിലെ ചരിത്രങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. വിശുദ്ധ ഖുർആൻ മക്കയിലും മദീനയിലുമൊക്കെ തിരുമേനിയും സ്വഹാബിമാരും പാരായണം ചെയ്തത് അതിനെ എതിർക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ മുന്നിലായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ വലിയ സ്വാധീനമുള്ള ആളുകളായിരുന്നു, എന്തിനും പോകുന്നവരായിരുന്നു അവർ. ഏത് നിലക്കും മുസ്ലിം സമൂഹത്തെ, ന്യൂനപക്ഷമായ കുറഞ്ഞ ആളുകളെ ഏത് നിലക്കും അടിച്ചമർത്തുവാൻ കഴിവുള്ളവരായിരുന്നു. അവരുടെ മുമ്പിലാണ് ഏറ്റവും ധീരമായിക്കൊണ്ട് അവരുടെ തിന്മകളെ എതിർത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടത്. മദീനയിലെ ജൂത സമൂഹം സാമ്പത്തികമായും അതുപോലെ തന്നെ സാമൂഹികമായും അതീവ ശക്തരായിരുന്നു. മദീനയിലുണ്ടായിരുന്ന അറബി ഗോത്രങ്ങൾക്ക് പലിശക്ക് പണം കൊടുത്തുകൊണ്ട് വലിയ സമ്പന്നരായി തീർന്ന ആ മദീനയിലെ ജൂത ഗോത്രങ്ങളുടെ മുമ്പിലാണ് അഹ്ലുൽ കിതാബിൻ്റെ തെറ്റായ ചെയ്തികളെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ധീരമായിക്കൊണ്ട് ഈ കാര്യങ്ങളെ, തിന്മകളെ എതിർക്കുവാനുള്ള ഏതൊരു പരിതസ്ഥിതികളിലാണെങ്കിലും നമ്മുടെ നിലപാടുകളെ കൃത്യമായി പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗ്രന്ഥം, ഈ വിശുദ്ധ റമദാൻ ഖുർആൻ ഇറങ്ങിയിരിക്കുന്ന മാസമാണ്. അതിൽ അതിനെ അർത്ഥബോധത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിലുള്ള ഇക്കാലത്തുള്ള വെല്ലുവിളികളെ നേരിടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അതിനുള്ള ശക്തി നമുക്ക് സംഭരിക്കുവാൻ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ എന്നത് വലിയൊരു അവസരമാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടുവാൻ, നമ്മുടെ നന്മകൾ ദറജകൾ ഉയരുവാൻ. ദാനധർമ്മങ്ങളിലൂടെയും അതുപോലെ ഒരുപാട് നന്മകളിലൂടെയും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ. ഇത്തിക്കാഫിരുന്നുകൊണ്ട് നമ്മുടെ തെറ്റുകളെക്കുറിച്ചും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർക്കുകയും അങ്ങനെ നമ്മുടെ കണ്ണുകൾ ഈറനണിയുകയും ചെയ്താൽ, ഇത്തരത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസാനത്തെ പത്തിന് വേണ്ടി, ഇനിയുള്ള പുണ്യകരമായ ദിനരാത്രങ്ങൾക്ക് വേണ്ടി വലിയ ഒരു സജ്ജീകരണം, വലിയൊരു പ്ലാൻ, ആസൂത്രണം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പം ആ രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, നമുക്കിതുപോലെ കഴിഞ്ഞ ഈ രണ്ട് പത്തുകളിലായിക്കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരുപാട് നന്മകൾ, അത് അടുത്ത ദിവസങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഈ ഒരു മാസം അവസാനിക്കുമ്പോഴേക്കും കഴിഞ്ഞ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിരിക്കുന്ന മുഴുവൻ പാപങ്ങളിൽ നിന്നും മുക്തരായി മാറുവാൻ നമുക്ക് സാധിക്കണം. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മിൽ നിന്ന് വന്നുപോയിരിക്കുന്ന തെറ്റുകൾ പൊറുക്കപ്പെടുവാനുള്ള സുലഭ അവസരമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. ആലങ്കാരികമായും അതുപോലെ എല്ലാ സമയത്തും നമ്മൾ പറയാറുണ്ട്, അടുത്തൊരു റമദാൻ നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. അടുത്തൊരു റമദാൻ വരുമ്പോഴേക്കും നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ മാറും എന്നുള്ളത് നമുക്കാർക്കും ഇന്ന് പ്രവചിക്കാൻ സാധിക്കുകയില്ല. ലോകത്തിൻ്റെ അവസ്ഥകൾ എങ്ങനെ മാറും, നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകൾ എങ്ങനെ മാറും, നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന അവസ്ഥകൾ എങ്ങനെ മാറും എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെയും സ്വബോധത്തോടെയും എല്ലാവിധത്തിലുള്ള കഴിവുകളോടെയും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ റമദാനാണ് നമ്മുടെ അവസരം. ഈ റമദാനിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ട് ഈ റമദാൻ അവസാനിക്കുമ്പോഴേക്കും മുഴുവനായിക്കൊണ്ട് പാപമുക്തരായിരിക്കുന്നൊരവസ്ഥയിൽ, അതുപോലെ തഖ്വയിൽ വർധനവുണ്ടായിരിക്കുന്ന അവസ്ഥയിൽ, അള്ളാഹുവിനോടുള്ള
ഭക്തിയിലും അനുസരണയിലും കൂടുതൽ വർദ്ധനവുണ്ടായിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അള്ളാഹു ആ രീതിയിൽ എത്തിച്ചേരുന്ന ഈ ഒരു പരിശുദ്ധ മാസം കൊണ്ട് വിജയം ലഭിച്ചിരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയിരിക്കുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹു ഫലസ്തീനിലെ പാവങ്ങളായ ഞങ്ങളുടെ സഹോദരങ്ങൾ അവർ ഞങ്ങളുടെ പ്രതിനിധികളായിക്കൊണ്ടാണ് അള്ളാഹുവെ അവിടെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്. അവർക്ക് അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ശ്രമങ്ങളെ നീ പരാജയപ്പെടുത്തണേ നാഥ. മസ്ജിദുൽ അഖ്സയിൽ സമാധാനത്തോടുകൂടി നമസ്കരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ സമാധാനത്തിൻ്റെ സാഹചര്യങ്ങൾ നീ നിലർത്തി തരണേ നാഥ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സഹായിക്കുന്ന ആളുകളെ നീ വിജയിപ്പിക്കണ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റ് സ്നേഹജനങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണ നാഥ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണ തമ്പുരാനെ. ഞങ്ങളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും നീ നൽകണ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണ തമ്പുരാനെ. അവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും ദീനിനും ഉപകാരമുള്ള നല്ല സ്വാലിഹികളാക്കി നീ പരിവർത്തിപ്പിക്കണ തമ്പുരാനെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.